ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ഹാൻഡ് സാനിറ്റൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് നമ്മൾ എംഫോടെക്കിൽ ഈ സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടാണ്. ഒരു പ്രോക്സിമിറ്റി സെൻസറും ഒരു ട്രാൻസിസ്റ്ററും ഒരു മോട്ടോർ പമ്പും ഡി സി മോട്ടോർ പമ്പും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ സാനിറ്റൈസർ ഉണ്ടാക്കിയത്. ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതൊന്ന് ഞാനും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ട്രൈ ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു ഡി സി മോട്ടോർ പമ്പ് എടുത്തു, പിന്നെ ഒരു പ്രോക്സിമിറ്റി സെൻസർ, പിന്നെ ഒരു 9 വോൾട്ട് ബാറ്ററി, ഒരു ടിപ്പ് മറ്റേ ട്രാൻസിസ്റ്റർ, ഒരു 7805 IC, പിന്നെ ഒരു മറ്റേ 9 വോൾട്ട് ബാറ്ററി കണക്ടർ, മറ്റേ പൈപ്പ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ വേണം, ഒരു വലിയ ഹോൾ വേണം. അതിന് വലിയ ഹോളായി ഡ്രിൽ ചെയ്തു. പിന്നെ ഒരു ചെറിയ ഹോള്, മോട്ടറിൻ്റെ ഡി സി വയർ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഹോള് വേണം. പിന്നെ നമുക്ക് ആ മോട്ടർ ഒരു പൈപ്പുമായിട്ട് കണക്ട് ചെയ്യാം. എംഫോത്തക്കിൽ ചെയ്യണ അതേ രീതി തന്നെയാണ് ഞാനും ചെയ്തത്. ഒരു പൈപ്പായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ മോട്ടർ അതിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ ആ ടോപ്പിൻ്റെ രണ്ട് ഹോളി കൂടെ, ഒരു ഹോളി കൂടെ നമ്മുടെ പൈപ്പ് എടുത്തു, ഒരു ഹോളി കൂടെ നമ്മുടെ മോട്ടറിൻ്റെ കേബിൾ എടുത്തു. പിന്നെ പൈപ്പ് ഒന്ന് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ കമ്പി ഉപയോഗിച്ചു. അലുമിനിയം ഉപയോഗിക്കുന്നതാണ് നല്ലത്. സ്റ്റീൽ ഇത്തിരി വളയാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ കമ്പി ഉപയോഗിച്ച് പൈപ്പൊന്ന് പൊസിഷനാക്കി. പിന്നെ എംഫോടെക്കുമായിട്ട് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ 9 വോൾട്ട് ബാറ്ററിയാണ് ഉപയോഗിച്ചത്. എംഫോടെക്കിൽ 5 വോൾട്ട് റീചാർജബിൾ ബാറ്ററിയാണ് ഉപയോഗിച്ചത്. അത് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഒരു 9 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ട് അതിനൊരു 7805 റെഗുലേറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു 5 വോൾട്ട് ആക്കി. 9 വോൾട്ട് 5 വോൾട്ട് കൺവെർട്ടർ, അതാണ് ഈ ഉണ്ടാക്കുന്നത്. ഇതാണ് ഞാൻ ആകെ എംഫോടെക് വീഡിയോ ആയിട്ടും നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്തത്. ഇത് മാത്രമാണ്. അത് നമുക്ക് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ആ റെഡും ബ്ലാക്കിലൂടെ 5 വോൾട്ടാണ് വരിക. നമുക്ക് ഇനി ആ ബോട്ടിലുമേ ഈ ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് പ്രോക്സിമിറ്റി സെൻസർ വെക്കാം. ഈ എംഫോടെക്കിൽ വെക്കണ പോലെ തന്നെ കറക്റ്റായിട്ട് ഒരു പ്രോക്സിമിറ്റി സെൻസർ വെച്ചു, ഒരു ടിപ്പ് ട്രാൻസിസ്റ്ററും സൈഡ് ലൈറ്റ് വെച്ചു. ഈ ടിപ്പ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസും പിന്നെ നമ്മുടെ സെൻസറിൻ്റെ ഔട്ടുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ടിപ്പിൻ്റെ കണക്ടറും മോട്ടറിൻ്റെ പോസിറ്റീവ് ആയിട്ടും ഈ സെൻസറിൻ്റെ ഗ്രൗണ്ടും മോട്ടറിൻ്റെ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ടിപ്പിൻ്റെ മിറ്ററും മോട്ടറിൻ്റെ VCC ആയിട്ടും ഒരു വയർ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരു കണക്ടർ ബാറ്ററിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ടർ വെച്ചിട്ട് അതിൻ്റെ ഗ്രൗണ്ട് സെൻസറിൻ്റെ ഗ്രൗണ്ടും അതിൻ്റെ VCC സെൻസറിൻ്റെ VCC ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്കൊന്ന് ബാറ്ററി വഴിയൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്, സെൻസർ വർക്കിംഗ് ആണ്. ആ സെൻസറിൻ്റെ മുന്നിൽ ഞാൻ കൈവയ്ക്കുമ്പോൾ ഒരു എക്സ്ട്രാ LED കൂടി കത്തുന്നുണ്ട്. അപ്പോൾ സെൻസർ വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ആ വാട്ടറിൻ്റെ അല്ല മറ്റേ സാനിറ്റൈസറിൻ്റെ ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെന്നിൻ്റെ ടോപ്പ്, എംഫോടെക്കിൽ ചെയ്ത പോലെ ഒരു പെന്നിൻ്റെ ടോപ്പ് വെച്ചു. എന്നിട്ട് നമുക്ക് പാത്രത്തിൽ സാനിറ്റൈസർ ഒഴിക്കാം. ആൽക്കഹോൾ കണ്ടൻറ്റുള്ള സാനിറ്റൈസർ ഒഴിച്ചിട്ട് നമുക്ക് അത് സാധാ പോലെ അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഒരു കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യണില്ലേ, എന്താണ് കുഴപ്പം? നന്നായി തന്നെ വർക്ക് ചെയ്യേണ്ടത്, നമുക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ഞാൻ ഒരു പ്രശ്നം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഈ ഒന്ന് ചെറു സൈഡിലോട്ട് ഒന്ന് തിരിച്ചു. ഈ ഓട്ടോമാറ്റിക് വെറുതെ ഒന്ന് സൈഡിലോട്ട് തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാനിറ്റൈസർ പുറത്തേക്ക് പോവാം. ഇതെന്തെങ്ങനെ? ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നോക്കാം. ഞാൻ വീടിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി. ഉള്ളിലൊന്നും കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്, ഓണാവുന്നില്ല. എന്നിട്ട് ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പോതേ വീണ്ടും ഓട്ടോമാറ്റിക് ഓണായി. അതെന്തെങ്ങനെ? അതായത് ഒരു വെയിലത്തേക്ക് വയ്ക്കുമ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവുണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇത് നമ്മളൊരു ഓഫീസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പുറത്തല്ലേ വയ്ക്കേണ്ടത്, ഒരു വീട്ടിലാണെങ്കിലും പുറത്തല്ലേ വയ്ക്കേണ്ടത്. ഇത് അകത്ത് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കൊറോണയുള്ള സ്ഥലത്തേക്കൊക്കെ ആൾക്കാർ പോയിട്ട് അകത്തേക്ക് വന്നിട്ട് സാനിറ്റൈസർ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇതിനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ ഉണ്ടാക്കുന്ന ഫുൾ സ്റ്റെപ്സ് ഇതിൽ കണ്ടതല്ല, എന്താ പ്രശ്നമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.
അല്ലെങ്കിൽ M4 ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ഇറക്കണം. ഇത് എല്ലാവിടെയും ഉപയോഗിക്കാൻ പറ്റും, ഇത് പുറത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്തായാലും. ഇത് ഞാൻ എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ല, ഞാനിത് മറ്റേ M4 കളിയാക്കിയതൊന്നും അല്ല കേട്ടോ. ഞാൻ M4 വലിയൊരു ഫാനാണ്. M4 ചാനൽ കണ്ട പിന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. ഞാൻ M4 ഓരോ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.